മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 20-ാം വാർഷികവേളയിലാണ് ഗ്രൂപ്പിന്റെ പുതിയ കിയോസ് ഔട്ട്ലെറ്റ് ജ്വല്ലറി ബ്രാൻഡായ പിങ്ക്ചിക് പുറത്തിറക്കിയത്. 20 വർഷത്തിനിടെ 100 ഷോറൂമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ യുവതികൾക്കും വീട്ടമ്മമാർക്കുമുള്ള ഗോൾഡ് ഡയമണ്ട് പ്ലാറ്റിനം ബ്രാൻഡായാണ് പിങ്ക്ചിക്കിനെ അവതരിപ്പിക്കുന്നതെന്ന് ഉടമകൾ ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുഎഇയിൽ ഇതിന്റെ ഭാഗമായി വിവിധ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ പിങ്ക്ചിക് കിയോസ്കുകളും ഷോറൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. 100 US ഡോളറിൽ തുടങ്ങുന്ന 18 കാരറ്റ് ആഭരണങ്ങളാണ് പിങ്ക്ചിക് ബ്രാൻഡിൽ മലബാർ ഗോൾഡ് വിപണിയിലെത്തിക്കുന്നത്. സ്വർണ വ്യാപാര മേഖലയ്ക്ക് പുറമെ ഇന്റീരിയർ, ഓർഗാനിക് ഫാമിംഗ്, ഐടി എന്നീ മേഖലകളിലായി വൈകാതെ 15,000 പേർക്ക് ഗ്രൂപ്പ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു. ഇന്ത്യയിൽ സ്വർണത്തിന്റെ തീരുവ വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ഒരു നികുതി ഘടനയിൽ വന്ന തെറ്റായ ഒരു തീരുമാനമാണ്. ഇന്ന് റുപ്പിയുടെ വില കുറയാനുള്ള കാരണം കറൻസിയിലെ ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനങ്ങളായിട്ടുള്ള ബന്ധം. ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രി ഒക്കെ ഇനിയും പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ 1,200 ആൾക്കാരോളം ജോലി ഉണ്ടാവും. അതേമാതിരി ഫേണിച്ചർ രംഗത്തും കുറേ ആൾക്കാർക്ക് ജോലി പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം 15,000 ആൾക്കാർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. വാർത്താസമ്മേളനത്തിൽ മലബാർ ഗോൾഡ് MD ഷംലാൽ അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ സലാം, കോ ഡയറക്ടർ ഇബ്രാഹിം ഹാജി, ഡയറക്ടർ മായൻകുട്ടി എന്നിവർ പങ്കെടുത്തു. 2015-ഓടെ 200-ലധികം ഷോറൂമുകൾ തുറക്കുമെന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകൾ വ്യക്തമാക്കി. ഇന്ത്യ വിഷൻ, ദുബായ്.